Hi all, welcome. This is third part of module 4 of engineering mechanics. We have completed rectilinear translation, that is motion of a particle in a straight line. Now we are going to study about motion of a particle in a curved path, that is curvilinear translation, which means motion of a particle along a curved path. For example, motion of a car along a curved road or motion of a cable car along a steel cable. Consider this figure. ഇതിൽ ഈ റെഡ് കളറിൽ കാണിച്ചതാണ് ഒരു കേർവ്ഡ് പാത്ത് എന്ന് പറയുന്നത്. സോ ഇതിലെ കൂടി ഒരു കാർ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ കാർ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഇത് പൊസിഷൻ ഡിഫൈൻ ചെയ്യാൻ ഇവിടെ രണ്ട് കോർഡിനേറ്റ്സ് ആവശ്യമാണ്, ദറ്റ് ഈസ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്. അതായത് നിങ്ങളിപ്പോൾ റെക്ലിനിയർ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ, സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ, അതായത് കാർ ഇത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, നമുക്ക് ജസ്റ്റ് ഒരു എക്സ് ഡിസ്റ്റൻസ് മാത്രം മതി. പക്ഷേ കേർവ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിയുടെ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് ആവശ്യമാണ്. അത് ഈ പി എന്ന് പറയുന്ന പൊസിഷനിൽ കാർ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിൽ അത് ഇത്രയും വൈ ഡയറക്ഷനിൽ ഇത്രയും മൂവ് ചെയ്തു. അതേപോലെ നെക്സ്റ്റ് വേറൊരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ പറഞ്ഞാൽ അവിടുത്തെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആയിരിക്കും. സോ ടു ഡിഫൈൻ ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ കേർവ്ഡ് പാത്ത് ടു കോർഡിനേറ്റ്സ് ആർ റിക്വയർഡ്. ഓക്കെ, അതേപോലെ ഈ പാർട്ടിക്കിൾ കാർ മൂവ് ചെയ്യുന്ന സമയത്ത് ഓരോ പോയിന്റിലെത്തുമ്പോഴും അതിൻ്റെ കോർഡിനേറ്റ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് കോർഡിനേറ്റ്സ് ആർ ഡിപ്പെൻഡ് ഓൺ ടൈം. ദ കോർഡിനേറ്റ് ചേഞ്ചസ് വിത്ത് ടൈം, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ടൈം. സോ എക്സ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് ടി ആൻഡ് വൈ ഈസ് ഈക്വൽ ടു എഫ് വൈ ഓഫ് ടി. ഈ കോർഡിനേറ്റ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. അതായത് ഇപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ സീറോ ആയിരുന്നു, ദെൻ അത് ഓരോ ടൈമിൽ ഓരോ പൊസിഷനിലെത്തുമ്പം കോർഡിനേറ്റ്സ് മാറിക്കൊണ്ടേയിരിക്കും. സോ കോർഡിനേറ്റ്സ് ആർ ഫങ്ഷൻസ് ഓഫ് ടൈം. ദെൻ കാർ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് ഈ പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫ്രം ഒറിജിൻ ഇത് എത്ര ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്തു, പി എത്താൻ വേണ്ടി എത്ര ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്തു എന്ന് ഈ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഫ്രം ദ ഒറിജിൻ. ഫിഗറിനേക്ക് മനസ്സിലാവും, ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതായത് ഒരു കേർവ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യുന്നൊരു പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ്, അതിൻ്റെ സ്റ്റാർട്ടിങ്ന്ന് അത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നറിയാൻ ആ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഈ പി എന്ന് പറയുന്ന പൊസിഷനിൽ എത്തിക്കഴിയുമ്പോഴേക്കും കാർ ഇത്രയും ഡിസ്റ്റൻസ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ നെക്സ്റ്റ് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അത് എത്ര ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്ന് ട്രാവൽ ചെയ്തു എന്ന് കണ്ടുപിടിക്കാം. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട് ബോഡിക്ക്, എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും. അതുകൊണ്ട് തന്നെ വെലോസിറ്റിക്ക് ടു കമ്പോണൻസ് ഉണ്ടായിരിക്കും, വി എക്സ് ആൻഡ് വി വൈ. സോ വി എക്സ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ആൻഡ് വി വൈ ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. സോ വെലോസിറ്റിക്ക് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, അതുകൊണ്ട് ആക്സലറേഷൻ വിൽ ഹാവ് കമ്പോണൻസ് അലോങ് എക്സ് ആൻഡ് വൈ ആക്സിസ് ആൻഡ് എ എക്സ് ഈക്വൽ ടു ഡി വി എക്സ് ബൈ ഡി ടി, എ വൈ ഈസ് ഈക്വൽ ടു ഡി വി വൈ ബൈ ഡി ടി. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഓഫ് ആക്സലറേഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞ എ എക്സും എ വൈ എന്ന് പറയുന്നത് ഒരു പൊസിഷനിലായിരിക്കുമ്പോൾ ഉള്ള പാർട്ടിക്കിളിൻ്റെ ആക്സലറേഷൻ്റെ ടു കമ്പോണൻസ് ആണ്. ദെൻ നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ടാകുന്നത് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. സോ വെൻ എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ കേർവ്ഡ് പാത്ത്, ഇറ്റ്സ് ആക്സലറേഷൻ ഈസ് റിസോൾവ്ഡ് അലോങ് നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ ടു ദ പാത്ത്.
Such components are called normal and tangential acceleration. Suppose ഇതിൽ എ ബി എന്ന് പറയുന്ന ഒരു കേർഡ് പാത്തിൽ കൂടി ഒരു ബോഡി മൂവ് ചെയ്യുകയാണ്. ഇത് ഓരോ പൊസിഷനിലായിരിക്കുമ്പോൾ അതിൻ്റെ ടാൻജൻഷ്യൽ ആക്സലറേഷനും നോർമൽ ആക്സലറേഷൻ്റെയും ഡയറക്ഷൻ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ടാൻജൻഷ്യൽ മീൻസ് എ ടി, നോർമൽ എ എൻ. ടാൻജൻഷ്യൽ കേർഡ് പാത്തിന് എലോങ് ആയിട്ടുള്ള ആക്സലറേഷനാണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ദെൻ സെൻറ്ററിലേക്ക്, ഈ കേർവിൻ്റെ സെൻറ്ററിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആക്സലറേഷനാണ് നോർമൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. സോ ഈ ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ പൊസിഷനിലും ഈ ആക്സലറേഷൻ്റെ ഡയറക്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ആക്സലറേഷൻ എലോങ് കേർഡ് പാത്ത് ഈസ് കോൾഡ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ദെൻ ആക്സലറേഷൻ ടുവേർഡ്സ് സെൻറ്റർ ഓഫ് കേർവേച്ചർ ഈസ് കോൾഡ് നോർമൽ ആക്സലറേഷൻ. ഫിഗറിൽ നോക്കിയാലും മനസ്സിലാകും. Then equation for tangential acceleration dv by dt. Then normal acceleration an is equal to v square by r, where r is the radius of curvature. Then at n or another perpendicular aanu, so magnitude of acceleration is equal to root of an square plus at square. Now let's solve a problem. Before that, ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളോട് ബോഡി യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അവിടെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ സീറോ ആയിരിക്കും. അതായത് യൂണിഫോം ആക്സലറേഷൻ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ, അവിടെ വെലോസിറ്റിക്ക് ചേഞ്ചസ് ഇല്ല. നമ്മുടെ എ ടി എന്ന് പറഞ്ഞാൽ എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ യൂണിഫോം വെലോസിറ്റിൻ്റെ കേസിൽ വെലോസിറ്റി ചേഞ്ച് ഇല്ല, അതായത് ഡി വി ബൈ ഡി ടി സീറോ ആയിരിക്കും. ദാറ്റ് മീൻസ് എ ടി ടാൻജൻഷ്യൽ ആക്സലറേഷൻ വിൽ ബി സീറോ. ആ കാര്യങ്ങളൂടി ശ്രദ്ധിക്കുമെന്ന്. നെക്സ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. എക്സ് ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ടി പ്ലസ് വൺ ഓൾ സ്ക്വയർ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ടു ബൈ ടി പ്ലസ് വൺ ഓൾ സ്ക്വയർ. Show that the path traveled by the particle is rectangular hyperbola. Find the velocity and acceleration of the particle at t is equal to 1 second. So, particle motion, x and y direction, la path describe it, equations thannittund. First question arinadu, idu travel eda path rectangular hyperbola anannu prove cheyan vendita. So, idil thanna equations x and y ഡയറക്ഷനിലുള്ള ഇക്വേഷൻസ് ആണ്. ദെൻ റെക്ടാങ്കുലർ ഹൈപ്പർ ബോളേൻ്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാത്സിൽ, എക്സ് വൈ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് സ്ക്വയർ ആയിരിക്കും. സോ ഇതൊരു റെക്ടാങ്കുലർ ഹൈപ്പർ ബോളയാണ് ഇതിൻ്റെ പാത്തെങ്കിൽ ഇതിലെ എക്സ് ആൻഡ് വൈ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ അതൊരു കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയർ ടേമിൽ കിട്ടണം. സോ ആദ്യം നമുക്ക് എക്സ് ആൻഡ് വൈ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ടു ഇൻറ്റു ടി പ്ലസ് വൺ ഓൾ സ്ക്വയർ ഇൻറ്റു 2 by t plus 1 all square equal to 4. That is, xy equal to 2 square. That is, xy equal to a constant square in the term. That is, this term is the equation. Hence, the path traveled by the particle is rectangular hyperbola. Okay. Second question is, find the velocity and acceleration of the particle at t is equal to 1 second. T equal to 1 second ആണ് ഇവിടെ ക്ലിയർ അല്ല. Find velocity and acceleration of the particle at t equal to 1 second. So ഇവിടെ x ഉം y ഉം തന്നിട്ടുണ്ട്. സോ ഇതിന് വെലോസിറ്റിക്കും ആക്സലറേഷനും രണ്ട് കമ്പോണൻ്റ് ഉണ്ടാവും, വി എക്സും വി വൈയും. ഇത് ഓൾറെഡി നമ്മൾ ഇക്വേഷൻ പഠിച്ചു. അതേപോലെ തന്നെ ആക്സലറേഷനും രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. ഇത് രണ്ടും കണ്ടുപിടിക്കുക, മാഗ്നിറ്റ്യൂഡ് കാണാം. വെലോസിറ്റി അലോങ് എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ, എക്സ് തന്നിട്ടുണ്ട്. സോ വി എക്സ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി, ദാറ്റ് ഇസ് ഈക്വൽ ടു 4 × ടി പ്ലസ് 1. ക്വസ്റ്റനിൽ പറഞ്ഞാൽ ടി ഈക്വൽ ടു 1 സെക്കൻഡിലുള്ള വെലോസിറ്റിയും ആക്സലറേഷനും കാണാനാണ്. സോ ഇതിൽ ടീൻ്റെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 8 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ അതേപോലെ വൈ തന്നിട്ടുണ്ട്.
vy is equal to dy by dt chedanya minus 4 by t plus 1 all cube ittum. Then again t is equal to 1 second le vy inde value minus 0.5 meter per second. So namukipa vx um vy um kitti. So velocity of the particle after 1 second v is equal to root of vx square plus vy square. That is equal to 8.02 meter per second. Then acceleration along x and y direction. Vx ipa kandupidichu kaniyu. Then ax equal to dvx by dt. That is equal to 4 meter per second square. The value 4 kitti kaniyu. That is t equal to 1 second ilum value 4 aayirikkum. Then vy is equal to minus 4 by t plus 1 all cube. So ay is equal to dvy dt. That is equal to 12 by t plus 1 all raised to 4. So t equal to 1 second ay is equal to 0.75 meter per second square. Then acceleration of the particle after 1 second a is equal to root of ax square plus ay square. That is equal to 4.07 meter per second square. So idaan idil kandupidikkan parnathu velocity um acceleration um. Then next question. A particle moves with a constant speed of 6 meter per second along the parabolic path y is equal to kx square. Determine its acceleration at a point 10 meter, 5 meter on the parabola. So question le thanna path in the equation y is equal to kx square aanu. Speed annittundu 6 meter per second square. ഒരു പാർട്ടിക്കിൾ പാരബോളിക് പാത്തിലൂടെ മൂവ് ചെയ്യുകയാണ്. അതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആക്സിലറേഷനും അതേപോലെ തന്നെ നോർമൽ ആക്സിലറേഷനും ഉണ്ട്. സോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്, ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്തായിരിക്കും? സീറോ ആയിരിക്കും. That is, at is equal to dv by dt, rate of change of velocity with respect to time. ഇവിടെ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആയത് കാരണം dv by dt സീറോ ആയിരിക്കും. സോ ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷൻ ഈസ് സീറോ. ദൻ നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് നോർമൽ കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷൻ ആണ്. ദാറ്റ് ഈസ് an ഈക്വൽ ടു v സ്ക്വയർ ബൈ ആർ. ആർ ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ പാത്ത്. ഈ ക്വസ്റ്റ്യനിൽ റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനാണ് പാത്തിൻ്റെ ഇക്വേഷൻ തന്നത് വൈ ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ. വി ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ആർ ഇവിടെ തന്നിട്ടില്ല. ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പരാബോളിക് പാത്താണ്. പരാബോളേൻ്റെ കേസിൽ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ദറ്റ് ഈസ് 1/r ഈസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ. സോ റേഡിയസ് കാണണമെങ്കിൽ നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും ഡി വൈ ബൈ ഡി എക്സും കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നത് വൈ ആണ്. വൈ ഈസ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ. ഇതിൽ കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ആദ്യം ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആക്സിലറേഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 10 മീറ്റർ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 5 മീറ്റർ എന്നാണ്. സോ ആ ഒരു വാല്യൂ വെച്ച് നമുക്ക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇസ് വൈ ഈക്വൽ ടു 5 ആൻഡ് എക്സ് ഈക്വൽ ടു 10 മീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു 1/20 കിട്ടും. സോ ദ ഇക്വേഷൻ വിൽ ബി വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 20. കെൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് കിട്ടും. ദെൻ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. എക്സ് ബൈ 10 കിട്ടും. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ 1/10 കിട്ടും. ദെൻ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/r ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂ കിട്ടും. ഇതിലിപ്പം എക്സ് മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത്. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 മീറ്റർ ആയിരിക്കും. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ ആക്സലറേഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 10 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 5. സോ ഇതിൽ വേരിയബിൾ എക്സ് മാത്രമേ ഉള്ളൂ. സോ എക്സിന്റെ വാല്യൂ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫ്രം ദിസ് ആർ കണ്ടുപിടിക്കാം. ആർ ഈസ് ഈക്വൽ ടു 28.28 മീറ്റർ. സോ നോർമൽ കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷൻ ഇ എൻ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. വി ഓൾറെഡി തന്നിട്ടുണ്ട് 6 സ്ക്വയർ ബൈ ആർ. സോ 1.27 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ
രണ്ട് കമ്പോണൻസ് കണ്ടുപിടിച്ചു, ടാൻജൻഷ്യലും നോർമലും. ടാൻജൻഷ്യൽ ഇത് സീറോ ആയിരുന്നു, കാരണം യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. നോർമൽ കമ്പോണൻറ് വി സ്ക്വയർ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചു. ദൻ രണ്ട് കമ്പോണൻസ് ഉണ്ടായിരുന്നു ആക്സലറേഷന്. സോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ എൻ സ്ക്വയർ പ്ലസ് എ ടി സ്ക്വയർ, ദറ്റ് ഈസ് ഈക്വൽ ടു 1.273 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. തേർഡ് ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് ആർ സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഈസ് ഗിവൺ ബൈ എസ് ഇസ് ഈക്വൽ ടു സി ടി സ്ക്വയർ, വെർ സി ഈസ് എ കോൺസ്റ്റന്റ്. ഫൈൻഡ് ദ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്, അതിന്റെ റേഡിയസ് ആർ ആണ്, ഡിസ്റ്റൻസ് കവർ ചെയ്ത ഇക്വേഷൻ തന്നിട്ടുണ്ട്, എസ് ഇസ് ഈക്വൽ ടു സി ടി സ്ക്വയർ, സി ഇസ് എ കോൺസ്റ്റന്റ്. ദെൻ ഫൈൻഡ് ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണന്റ് ഓഫ് ദ ആക്സലറേഷൻ. സോ എസ് ഇസ് ഈക്വൽ ടു സി ടി സ്ക്വയർ. സോ എസ് വെച്ചിട്ട് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം, ഡി എസ് ബൈ ഡി ടി ടു സി ടി കിട്ടും. ദെൻ കാണാൻ പറഞ്ഞത് ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ ആക്സലറേഷനാണ്. സോ ടാൻജൻഷ്യൽ ആക്സലറേഷന്റെ ഇക്വേഷൻ നമുക്കറിയാം, എ ടി ഈക്വൽ ടു ഡി വി ബൈ ഡി ടി, വിയുടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ ഡി ബൈ ഡി ടി ഓഫ് ടു സി ടി, ദറ്റ് ഈസ് ഈക്വൽ ടു ടു സി. ദെൻ നോർമൽ കമ്പോണൻറ് ഓഫ് ആക്സലറേഷൻ എ എൻ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, വി ഓൾറെഡി കണ്ടുപിടിച്ചു ടു സി ടി ആണ്. ദെൻ ടു സി ടി ഓൾ സ്ക്വയർ ബൈ ആർ, ഇവിടെ റേഡിയസിൻ്റെ വാല്യൂ തന്നിട്ടില്ല, സോ ഇക്വേഷൻ ഇങ്ങനെ തന്നെ വെക്കാം, ടു സി സ്ക്വയർ ബൈ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ കർവ് എക്സ് ഇസ് ഈക്വൽ ടു 0.64 വൈ സ്ക്വയർ, ഇറ്റ്സ് ലോ ഓഫ് മോഷൻ ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 4 ടി സ്ക്വയർ, വെയർ എക്സ് ആൻഡ് വൈ ആർ ഇൻ മീറ്റേഴ്സ് ആൻഡ് ടി ഇൻ സെക്കൻഡ്. അറ്റ് ടി ഈക്വൽ ടു 3 സെക്കൻഡ് കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ഒറിജിൻ, വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് മോഷൻ എക്സ് ഇസ് ഈക്വൽ ടു 4 ടി സ്ക്വയർ, ദൻ ഇക്വേഷൻ ഓഫ് കർവ് എക്സ് ഇസ് ഈക്വൽ ടു 0.64 വൈ സ്ക്വയർ. ദൻ ക്വസ്റ്റ്യനിൽ മൂന്ന് പാർട്ടായിട്ടുള്ളത്, 3 സെക്കൻഡ് ടൈമിൽ പാർട്ടിക്കിൾ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, അപ്പോഴുള്ള അതിന്റെ വെലോസിറ്റി എത്രയാണ്, അതേപോലെ ആക്സലറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ ഒറിജിൻ. ദെൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് അറിയണമെങ്കിൽ ഒരു ഒറിജിനുള്ള ആ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. സോ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഫ്രം ദ ഒറിജിൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് കാണാനുള്ള ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു 4 ടി സ്ക്വയർ, ടി ഈക്വൽ ടു 3 സെക്കൻഡിലാണ് കാണേണ്ടത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 4 ടി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 36 മീറ്റർ. എക്സ് കിട്ടിക്കഴിഞ്ഞു, ദെൻ വൈ കണ്ടുപിടിക്കണം. അത് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കാം, എക്സ് ഇസ് ഈക്വൽ ടു 36 മീറ്ററിൽ വൈൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്. എക്സ് ഇസ് ഈക്വൽ ടു 36 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോ വൈ ഇസ് ഈക്വൽ ടു 7.5 മീറ്റർ. അതായത് ടി ഈക്വൽ ടു 3 സെക്കൻഡിൽ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്, അതായത് എക്സ് 36 മീറ്ററും വൈ 7.5 മീറ്ററും. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഒറിജിൻ ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 36.77 മീറ്റർ. ദെൻ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൽ വെലോസിറ്റി കാണാനാണ്, വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. സോ നമുക്ക് രണ്ട് ഡയറക്ഷനിലെ വെലോസിറ്റി ഉണ്ട്, എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും. ഫസ്റ്റ് വി എക്സ് നോക്കാം, വി എക്സ് മീൻസ് ഡി എക്സ് ബൈ ഡി ടി. എക്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് 40 സ്ക്വയർ, സോ വി എക്സ് ഈക്വൽ ടു 8 ടി. ദെൻ വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം, വി വൈ ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ആണ്. നമുക്ക് വൈൻ്റെ ഇക്വേഷൻ അറിയില്ല, സോ നമ്മൾ ആദ്യം വൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 40 സ്ക്വയർ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 6.64 വൈ സ്ക്വയർ. രണ്ടും എക്സിന്റെ ഇക്വേഷനാണ്, അത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം, അതിൽ നമുക്ക് വൈൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഇട്ട് നോക്കുക, 40 സ്ക്വയർ ഈക്വൽ ടു 0.64 വൈ സ്ക്വയർ, ഇന്ന് വൈ സ്ക്വയർ ഈക്വൽ ടു 6.25 ടി സ്ക്വയർ, ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു 2.5 ടി.
So Vy equal to dy by dt, that is 2.5 meter per second. Then Vx um Vy um kitti, so magnitude kandupidikkanam. Idinu munne t equal to 3 second ilana question choichekkana. Vx equal to 8 into 3, 24 meter per second. Vy constant aanu 2.5 meter per second. So velocity is equal to, magnitude is equal to Vx square plus Vy square. It is 24.13 meter per second. Then last part, acceleration of the particle. Again Ax and Ay in down. Ax means Vx by dt. Vx amal already equation kandupidichu. So adu cheythu kaniyal 8 meter per second square kittum. Adey pole acceleration in y direction, dv by dt. So Vy in the equation nammal already kandupidichathaanu. So it will be 0. Then magnitude of acceleration, root of ax square plus ay square, that is equal to 8 meter per second square. Okay, portion inku manasilayanu vicharikkunnu. Thank you.